ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മുടെ ആമസോൺ സെയിൽസും ഫ്ലിപ്കാർട്ട് സെയിൽസ് ഒക്കെ വരാൻ പോകണം. അപ്പൊ നിങ്ങൾ കുറെ പേര് സാംസങ്ങിന്റെ ഫോണുകളും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ സാംസങ്ങിന്റെ ഭയങ്കര ഡീൽസുകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്നലത്തെ മൂന്നാമത്തെ ചാനൽ നമ്മൾ ഇട്ടുണ്ടായിരുന്നു, കാണാത്തൊരു പോയി കണ്ടുനോക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ആവശ്യം വേണ്ട ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ 10% ക്യാഷ് ബാക്ക് നമുക്ക് നമ്മുടെ ഈ കാർഡിലേക്ക് റിട്ടേൺ ആയിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. നമ്മുടെ സാംസങ് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് ആണ് ക്യാഷ്. ഞാൻ എന്റെ സാംസങ് ഡിവൈസുകൾ ഫുൾ ഈ സാധനം കൊണ്ടാണ് വാങ്ങിക്കുന്നത്. സാംസങ് വാച്ച്, എന്റെ രണ്ട് സാംസങ് ഫോണുകളും അതുപോലെ തന്നെ ഒരു സാംസങ്ങിന്റെ ടാബും ഒക്കെ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതെന്റെ സാംസങ്ങിന്റെ S9 ടാബാണ്. അപ്പോ പിന്നെ ഞാൻ സെക്കൻഡ് ഹെഡ് ഉപയോഗിക്കുന്നത് S23 ആണ്. അപ്പൊ എന്റെ വൈഫിന് ഞാൻ S23 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാംസങ്ങിന്റെ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഈ സാധനം ഉപയോഗിച്ചാൽ വാങ്ങിച്ചിടുന്നത്. വെച്ചാൽ 10% ഡിസ്കൗണ്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ആവും. ഇൻസ്റ്റന്റ് അല്ല, നമുക്ക് എന്താ പറയാ, ബില്ല് വരുമ്പോഴാണ്, ബില്ല് വന്നതിന് ശേഷമാണ് നമുക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. 45 to 90 days ആണ് അവർ പറയുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് തന്നെ ഇത് ആക്ച്വലി ഡയറക്റ്റ് ക്രെഡിറ്റ് ആവും. അപ്പൊ നമുക്ക് വേറെ എക്സ്ട്രാ റിഡീം ചെയ്യാൻ സംഭവം ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ അങ്ങനെ ഒരു ഗുണം ഈ സാധനത്തിന് കിട്ടും. ഞാൻ എന്താ വെച്ചാൽ എല്ലാ പ്രൊഡക്ട്സ് സാംസങ് പ്രൊഡക്ട്സുകളും ഞാൻ വാങ്ങിക്കാറ് ഒഫീഷ്യൽ സാംസങ്ങിന്റെ ഷോപ്പിൽ നിന്നോ. ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒഫീഷ്യൽ സ്റ്റോർ ഉണ്ട് ഓൺലൈൻ. ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഉണ്ട് സാംസങ് ഷോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോ ഫ്ലിപ്കാർട്ട് ഞാൻ വാങ്ങിക്കാറില്ല. പക്ഷെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് ആക്ച്വലി ഈ കാർഡിന് ഓഫർ കിട്ടും, അത് വേറെ കാര്യം. അപ്പൊ ഞാൻ ഈ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ റെഫർ ലിങ്ക് സെറ്റാപ്പിന്റെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളുടെ അപ്രൂവൽ റേറ്റ് ഒക്കെ കുറവാണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ റെഫർ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പൊ കിട്ടാത്ത ചാൻസ് കൂടുതലൊക്കെ ഇമ്മീത്തോട് ഇംപ്രൂവ് ചെയ്യണം, മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് agendy.banksupport.in സന്ദർശിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ നോക്കാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺസ് അപ്ലൈ ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മുടെ ലിങ്കുകൾ തന്നെയാണ്, സെറ്റപ്പിന്റെ ലിങ്കുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഈ കാർഡിന്റെ ഇത് രണ്ട് കാർഡുണ്ട് ആക്ച്വലി സാംസങ്ങിന്. ആക്സിസ് ബാങ്കിന്റെ സിഗ്നേച്ചർ കാർഡും ഉണ്ട്, ഇൻഫിനിറ്റ് കാർഡും ഉണ്ട്. ഇതെന്റെ സിഗ്നേച്ചർ കാർഡാണ്. ഈ രണ്ട് കാർഡും രണ്ട് ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. സിഗ്നേച്ചർ കാർഡ് എന്ന് പറയുമ്പോൾ 500 പ്ലസ് GST ആനുവൽ ചാർജും ജോയിനിങ് ചാർജ് ആയിട്ട് വരുന്നതാണ്. അത് കുറെ പേർക്ക് ഇപ്പൊ ഫസ്റ്റ് ഇയർ ഫ്രീ ആയി കിട്ടുന്നുണ്ട്, എനിക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫിനിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ 1500 പ്ലസ് GST ആണ് ആനുവൽ ചാർജ് ജോയിനിങ് ചാർജ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ആക്ച്വലി ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എഡ്ജ് റിവാർഡ് പോയിന്റിന്റെ സംഭവം വേറെ എക്സ്ട്രാ കിട്ടും കേട്ടോ. ഇതിൽ നമ്മുടെ 2500 എഡ്ജ് റിവാർഡ് പോയിന്റ് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. 30 ദിവസത്തിനുള്ളിൽ നമ്മളിത് ഫസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ. അതുപോലെ തന്നെ ₹100 സ്പെൻഡ് 10 എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ്. എവിടെയൊക്കെ സ്പെൻഡ് ചെയ്താലാണ്? മിന്ത്ര, ടാറ്റ, വണ്ണംജി, സൊമാറ്റോ, ബിഗ് ബാസ്കറ്റ് ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ 5 എഡ്ജ് റിവാർഡ് പോയിന്റ് ₹100 സ്പെൻഡ് ഓൺ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും. ഇതിന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് അതിലെ പോയിന്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 10% ക്യാഷ് ബാക്ക് ഓൺ പർച്ചേസിംഗ് സാംസങ് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. 1% ഫ്യൂൽ സർചാർജ് ഓഫ് കിട്ടുന്നുണ്ട്. EMI ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 15% ഡിസ്കൗണ്ട് ഓൺ റെസ്റ്റോറന്റ് ഫീച്ചേഴ്സ്. വരുന്ന എന്താ പറയുക, കാറ്റഗറിയിൽ വരുന്ന റെസ്റ്റോറന്റ് വരുന്ന ബഡ്ജറ്റ് നമ്മുടെ പറയാ അയ്യപ്പുള്ള റെസ്റ്റോറന്റ് കാറ്റഗറിയിൽ നമുക്ക് 15% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 4 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ആക്ച്വലി പക്ഷെ എല്ലാ ആക്സിസ് ബാങ്കിനും ഈ മുമ്പത്തെ മാസത്തിൽ ഇത്ര സ്പെൻഡിങ് വെച്ചിട്ടാണ് ഇപ്പോ കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ചസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് എന്താ പറയുക, ബേസിക് കാർഡുകളിൽ കേട്ടോ, നോക്കാൻ മറക്കണ്ട. പിന്നെ 2500 മോൾ ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ സാംസങ്ങിന്റെ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഈ നമ്മുടെ റെന്റ് പേയ്മെന്റും അതല്ലാണ്ട് നമ്മുടെ ജ്വല്ലറി പേയ്മെന്റ് അങ്ങനത്തെ ട്രാൻസാക്ഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഫ്യൂലും പറ്റില്ല, അത് നിങ്ങൾ ഓർമ്മിച്ചേക്കാൻ മറക്കണ്ട. ഇതിന് ആക്ച്വലി നമുക്ക് ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്നത് 500 പ്ലസ് GST ആണ് വരുന്നത്. അതുപോലെ തന്നെ കാർഡ് റീപ്ലേസ്മെന്റ് ചാർജും 100 വരുന്നുണ്ട് കാർഡ് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഇതിന് 3.5% ഫിനാൻസ് ചാർജ് വരുന്നത്, അതായത് ഡ്യൂ ഡേറ്റ് മിസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ 2.5% ഓവർ ലിമിറ്റ് ചാർജ് വരുന്നത്. പിന്നെ ബാക്കി ക്യാഷ് വിഡ്രോൾ ഫീ, അതായത് ATM ഉപയോഗിക്കുമ്പോൾ 2.5% ആണ് ക്യാഷ് വിഡ്രോൾ ഫീ വരുന്നത്. മിനിമം ₹500 ഫോറിൻ കറൻസി ചാർജ് വരുന്നു. 3.5% ആണ് കേട്ടോ. നോർമൽ ബാക്കി എല്ലാ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സാംസങ്ങിന്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തു വെക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ആക്ച്വലി ₹500 കൊടുത്തെടുത്ത് വെച്ചാലും നിങ്ങൾക്ക് ആക്ച്വലി ലാഭം തന്നെയാണ്. എന്താ വെച്ചാൽ അപ്പൊ എന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളാണ് കൂടുതൽ. ഞാൻ പറയുമ്പോൾ പ്രൈമറി ഡിവൈസ് ഉപയോഗിക്കുന്നത് ആപ്പിൾ വാച്ച്, അൾട്രാ 2, അതുപോലെ തന്നെ എന്റെ പ്രൈമറി 15 ആണ്, അതൊക്കെയാണ്. പക്ഷെ ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്റെ സാംസങ് പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ സാംസങ്ങിന്റെ ടാബ്, സാംസങ്ങിന്റെ വാച്ച്, സെക്കൻഡറി ഫോൺ സാംസങ്ങിന്റെ ഫോണാണ്, പിന്നെ മോണിറ്റർ സ്മാർട്ട് മോണിറ്റർ സാംസങ്ങിന്റെയാണ്, TV സാംസങ്ങിന്റെയാണ്, ഫ്രിഡ്ജ് സാംസങ്ങിന്റെയാണ്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ ആക്ച്വലി കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കാറുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെക്കാൻ പറയുന്നത്. മിക്ക ആൾക്കാരും സാംസങ് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ, പിന്നെ സൗണ്ട് ബാർ സാംസങ്ങിന്റെയാണ്, കുറേണ്ട്. പിന്നെ ഇനിയും കുറെ മിസ്സായി പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതെടുത്ത് പറയുന്നില്ല, വെറുതെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നല്ലാണ്ട് വേറെ കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് ചാനൽസും മാത്രം പോയി കണ്ടു പോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കി ഫാമിലി ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിനും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറ്റാം. ബുക്ക് പേജ് ഫോളോ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നാളെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ മൂന്നാമത്തെ ചാനൽ ജി എസ് പോലെ കണ്ടു പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ അങ്ങനത്തെ ആവശ്യമുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം, മറക്കണ്ട. അപ്പോൾ അടുത്ത വീട്ടിലാണ്.